റമദാൻ മാസത്തിൽ നോമ്പെടുക്കുമ്പോഴും നോമ്പ് തുറക്കുമ്പോഴും എന്ത് ഭക്ഷണം കഴിക്കണം? തീർച്ചയായും രാവിലെ പുലർച്ചെ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ദിവസത്തെ ആരോഗ്യ പരിപാലനത്തിനും അത് ഫില്ല് ചെയ്ത് നിൽക്കാനും സഹായിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓട്സ്, ഹോൾ ഗ്രെയിൻ ബ്രെഡ്, ബ്രൗൺ റൈസ്, പഴങ്ങളും പച്ചക്കറികളും പിന്നെ കുറച്ച് പ്രോട്ടീൻ, ഇതൊക്കെ രാവിലെ പുലർച്ചെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ വയറിനവിടെ ഫില്ലാക്കി നിർത്തുകയും അമിതമായിട്ട് വിശക്കുക നിർജ്ജലീകരണം തടയാനും സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ്. തീർച്ചയായിട്ടും നോമ്പ് തുറക്കുമ്പോൾ നമുക്കറിയാം പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് പോരുന്നത് പച്ചവെള്ളവും ഡേറ്റ്സുമാണ് അല്ലേ, കാരക്കയാണ്. കാരക്ക അത്യാവശ്യം നല്ല ഊർജ്ജവും ഫൈബറൊക്കെ നൽകുന്ന ഒരു ഫ്രൂട്ടാണ്. സാധാരണ രീതിയിൽ നമ്മളൊരു ഒരു ബാഡ് ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എണ്ണയിട്ട് ഫ്രൈ ചെയ്ത ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അതിന് പകരം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഗ്രില്ല് ചെയ്തതോ ചൂടാക്കിയതോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക. നോമ്പ് തുറക്കുമ്പോഴും നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്രോട്ടീനും ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മെലിഞ്ഞ കൊഴുപ്പ്, ചിക്കൻ പോലത്തത്, ഫിഷ്, നല്ല കൊഴുപ്പടങ്ങിയ ഫിഷ്, പിന്നെ അതുപോലത്തെ ഭക്ഷണങ്ങളൊക്കെ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉൾപ്പെടുത്തുക. മെലിഞ്ഞ പ്രോട്ടീനും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് കൊഴുപ്പുള്ള ഭക്ഷണവും പഞ്ചസാര അടങ്ങിയ ഭക്ഷണവും അമിതമായിട്ട് കഴിക്കരുത് എന്നുള്ളതാണ്. അത് കഴിക്കാനുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടാവും, അതിനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. പിന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും, അമിതമായിട്ട് കഴിക്കരുത്, ആവശ്യത്തിന് മാത്രം കഴിക്കുക. പതിയെ പതിയെ തിന്നുക, മെല്ലെ മെല്ലെ തിന്നുക, മൈൻഡ്ഫുള്ളായിട്ട് തിന്നാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇഫ്താറിനും നോമ്പ് നോൽക്കുന്നതിനും ഇടയിൽ ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പഞ്ചസാര അടങ്ങാത്ത ദ്രാവകങ്ങൾ ധാരാളം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളെ രക്തസമ്മർദ്ദത്തിന് ഉപ്പ് കേടാൻ നമുക്കറിയാം, അതുപോലെ നമ്മളെ ദഹനത്തിന് ഉപ്പ് കേടാണ്. ഉപ്പടങ്ങിയ ഭക്ഷണങ്ങൾ പരിമിതപ്പെടുത്താൻ വേണ്ടി നോക്കുക. ഉപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഓവർ കഴിക്കാതിരിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് അത് രാവിലെ ആകുമ്പോഴേക്ക് പിന്നീട് നിർജ്ജലീകരണം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുന്നതും നാരടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഈ ഒരു ഘട്ടത്തിൽ വളരെ നല്ലതാണ്. അത് നിങ്ങളുടെ ദഹന പ്രക്രിയയും വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ്.